ക്വാറി ദൂരപരിധി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ നൽകിയ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് ദൂരപരിധി ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഇരുന്നൂറ് മീറ്റർ ആക്കിയത് എന്ന് സംസ്ഥാന സർക്കാർ അപ്പീലിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് ഖനനം നിയന്ത്രിക്കുന്നതിനുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ ചട്ടങ്ങൾ പ്രകാരം ജനവാസ കേന്ദ്രങ്ങളിലുൾപ്പെടെ അൻപത് മീറ്റർ മാറി പാറ പൊട്ടിക്കാമെന്നാണ് കേരളത്തിന്റെ നിലപാട് ഈ ചട്ടത്തിന്റെ സാധുത ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല ചട്ടം നിലനിൽക്കുമ്പോൾ അതിലെ വ്യവസ്ഥക്കെതിരെ ഉത്തരവിറക്കാൻ ദേശീയ ഹരിത ട്രിബ്യൂണലിന് അധികാരമില്ലെന്ന് കേരളം അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സ്വമേധയായി രജിസ്റ്റർ ചെയ്ത കേസിലാണ് ക്വാറികളുടെ ദൂരപരിധി ഇരുന്നൂറ് മീറ്ററാക്കിക്കൊണ്ട് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവിറക്കിയത് പാറമടകളും ഉൾപ്പെടെയുള്ള വിവിധ കക്ഷികളെയും കേൾക്കാതെയാണ് ഈ ഉത്തരവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി അത് റദ്ദാക്കിയത് കക്ഷികളെ മുഴുവൻ കേട്ട ശേഷം തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ദേശീയ ഹരിത ട്രിബ്യൂണലിന് ഈ വിഷയത്തിൽ ഉത്തരവിറക്കാൻ അധികാരമില്ലെന്നും കേരളം അപ്പീലിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഹൈക്കോടതി വിധി സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തിരുന്നു ഇതോടെ ട്രിബ്യൂണൽ ഉത്തരവിന് താൽക്കാലികമായി വീണ്ടും സാധുത വന്നു ജസ്റ്റിസുമാരായ എ എം ഖാൻവിൽക്കർ ഹൃഷ്കേഷ് റോയ് സി ടി രവികുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ഡൽഹി